ബ്രഹ്മപുരം തീപിടുത്തത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ നാസയിൽ നിന്നുള്ള ദൃശ്യങ്ങൾക്കായി സിറ്റി പോലീസ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ സമീപിക്കും. നാസയുടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ എർത്ത് ഒബ്സർവേറ്ററി സംവിധാനത്തിൽ നിന്നുള്ള ഉപഗ്രഹ ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ഇതിന് വരും ദിവസങ്ങളിൽ കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെടുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ പറഞ്ഞു. ബ്രഹ്മപുരത്ത് മാലിന്യ കൂമ്പാരത്തിന് തീയിട്ടതാണെന്ന പ്രചരണം ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഉപഗ്രഹ ദൃശ്യങ്ങൾക്കായി സമീപിച്ചിരിക്കുന്നത്. നാസയുടെ ദൃശ്യങ്ങൾ ലഭിച്ചാൽ തീ കത്തിയതാണോ കത്തിച്ചതാണോ എന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. തീപിടുത്തം ആദ്യമുണ്ടായത് ബ്രഹ്മപുരം പ്ലാന്റിലെ സെക്ടർ 1 CCTV ദൃശ്യങ്ങൾ നൽകുന്ന സൂചന. ഒരേ സമയം ഒന്നിലധികം ഇടങ്ങളിൽ തീ പടർന്നിട്ടുണ്ടെങ്കിൽ അട്ടിമറി സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. കൂടുതൽ വ്യക്തത വരുത്താനാണ് നാസയുടെ സഹായം തേടുന്നത്. പ്ലാന്റിന് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള 12 CCTV ക്യാമറകളിൽ 6 മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂവെന്നും കണ്ടെത്തിയിരുന്നു. ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരുമിച്ച് തീ കത്തിയതിനാലാണ് അവ കെടുത്തുന്നതിന് അധിക സമയം എടുക്കേണ്ടി വന്നത്. മുൻപ് ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചപ്പോൾ അത് ഒരിടത്ത് മാത്രമായിരുന്നു. അതുകൊണ്ട് മണ്ണുമൂടി തീ അണയ്ക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ 12 100 ആളുകളും സന്നാഹങ്ങളും കഷ്ടപ്പെട്ടാണ് തീ അണച്ചത്. അപ്പോഴേക്കും ചവറും പ്ലാസ്റ്റിക്കും കത്തി പുക നിറഞ്ഞിരുന്നു. ബ്രഹ്മപുരത്ത് വിഷവായു ശ്വസിക്കാൻ കഴിയാതെ 1000 ആളുകൾ വീടുപേക്ഷിച്ച് ബന്ധുവീടുകളിലും മറ്റിടങ്ങളിലേക്കും പോയിരിക്കുകയാണ്. പുക ശമിച്ചതോടെ ഇവരിൽ പലരും തിരികെ വന്നു തുടങ്ങി. വീടിന്റെ വാതിൽ പോലും തുറക്കാൻ കഴിയാതെ ശ്വാസം മുട്ടി വീടിനുള്ളിൽ കഴിഞ്ഞവരും ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണമറിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ വേണ്ടത്ര വിശ്വാസമില്ലാത്തവർ മറ്റ് ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം കൊച്ചിയിൽ ബുധനാഴ്ച രാത്രിയിൽ പെയ്ത ആസിഡ് മഴയാണെന്ന വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ആസിഡ് മഴ ആണെന്ന് തെളിയിക്കുന്ന യാതൊരു പഠനങ്ങളും നടത്തിയിട്ടില്ല. ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ആസിഡ് മഴ പെയ്യാനുള്ള സാഹചര്യങ്ങളും വളരെ കുറവാണെന്നും കുസാറ്റ് സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അബേ ശേഖുനാഥൻ പറഞ്ഞു. നിരന്തരം മലിനീകരണം നടക്കുന്ന സ്ഥലങ്ങളിലാണ് ആസിഡ് മഴ പെയ്യാനുള്ള സാധ്യതയുള്ളത്. കൊച്ചിയിൽ അത്തരത്തിൽ നിരന്തര മലിനീകരണങ്ങൾ നടന്നിട്ടില്ല. കൊച്ചിയിലെ വായു ഗുണനിലവാരം താൽക്കാലികമായി ഉയർന്നെങ്കിലും സ്ഥിരമായി അപകടകരമല്ലാത്ത അവസ്ഥയിലായതിനാൽ ആസിഡ് മഴയ്ക്കുള്ള സാഹചര്യമില്ല. നിലവിൽ തീപിടുത്തമുണ്ടായതുകൊണ്ട് അന്തരീക്ഷത്തിൽ ഡയോക്സിൻ, ഹുറാൻ, തലേറ്റ്സ് എന്നീ രാസപദാർത്ഥങ്ങളും ഉണ്ടാകാം. എന്നാൽ ഇതൊന്നും ആസിഡ് മഴയ്ക്കുള്ള കാരണങ്ങളെയല്ല. അന്തരീക്ഷത്തിൽ സൾഫർ ഡയോക്സൈഡിന്റെയും നൈട്രജൻ ഓക്സൈഡിന്റെയും അളവ് കൂടുമ്പോഴാണ് അമ്ല മഴ ഉണ്ടാവുന്നത്. ഇവ കലർന്ന ലിറ്റ്മസ് ടെസ്റ്റ് വഴി ആസിഡ് മഴ ആണെന്ന് ഉറപ്പിക്കാനും കഴിയില്ല. തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘം തെളിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കരാറുകാരായ സോണ്ട കമ്പനി പറയുന്നത് തീപിടുത്തമുണ്ടായതിൽ നഷ്ടം തങ്ങൾക്കാണെന്നാണ്. ചവർ ശേഖരിച്ച് ബയോ മൈനിങ് നടത്താനാണ് കരാർ. അതുകൊണ്ട് തീപിടുത്തവുമായി കമ്പനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് സോണ്ട കമ്പനി പറയുന്നത്. എന്നാൽ ചവർ താനെ കത്തിയതല്ലെന്നും മനഃപൂർവ്വം കത്തിച്ചതെന്നുമുള്ള ആരോപണത്തിനാണ് ശക്തി കൂടുതൽ. കത്തിച്ചിരിക്കാമെന്നുള്ള സാധ്യത പോലീസും തള്ളിക്കളയുന്നില്ല. ഈ സാഹചര്യത്തിൽ കിട്ടാവുന്ന പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം തയ്യാറായിരിക്കുന്നത്. അതിനായി നാസയുടെ ഉപഗ്രഹ ദൃശ്യങ്ങൾ വരുത്താനാണ് പരിപാടിയിട്ടിരിക്കുന്നത്.